Hi friends, welcome back to my channel, Star with Love. നമ്മള് എന്താ പറയാ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ ചെറുതായി ചെറുതായി സെറ്റ് ചെയ്യായിരുന്നു, അതാണ് കേട്ടോ റീസൺ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. എന്റെ പേര് കാവ്യ. ഞാൻ ബ്യൂട്ടി, ഫാഷൻ, അതുപോലെ എന്താ പറയുക ബ്ലോഗ്, അതുപോലെ ഡേയിംഗ് മൈ ലൈഫ് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഞാൻ എന്റെ ചാനലിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് കേട്ടോ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ എന്താ പറയാ ഓൾമോസ്റ്റ് എന്താ പറയാ എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ മൊത്തം ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് എടുത്ത് പറയുന്നത്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്കതൊരു എന്താ പറയാ ഒരു എൻകറേജ്മെന്റ് ആണല്ലോ. നമുക്ക് വീഡിയോസ് കുഴപ്പമില്ല, കൊള്ളാം എന്നുള്ള ലെവലിലാണല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താ പറയാ എന്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ. ലിപ്സ്റ്റിക് കളക്ഷനിൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്താ പറയാ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ള കുറച്ചൊരു നാലോ അഞ്ചോ ലിപ്സ്റ്റിക് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത്. പിന്നെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ലിപ്സ്റ്റിക് അഡിക്റ്റ് ആണ്. എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നോർമലി ഞാൻ മുംബൈയിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളം പോലൊന്നും അല്ലല്ലോ. അവിടെ നമുക്ക് എത്ര ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഇട്ടാലും ലൈറ്റ് കളർ ലിപ്സ്റ്റിക് ഇട്ടാലും ആർക്കും നോൺ ഈസ് ഗോണം ബോദർ അബൌട്ട് അസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വാസ് ഹാപ്പി. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഞാൻ കൂടുതലും എന്താ പറയുക ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പൊതുവേ എനിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്കിനോട് തന്നെയാണ് താല്പര്യം. പക്ഷെ എന്നാലും ചില ഒരു ഡ്രസ് കോമ്പിനേഷനിൽ എന്താ പറയുക ഒന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ലിപ്സ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നാലോ അഞ്ചോ ലിപ്സ്റ്റിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് നമുക്ക് എന്താ പറയാ ഹുണ്ടയുടെ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞ ഷെയ്ഡ് നമ്പർ 5 ആണ്. ഇത് ഹുണ്ടയുടെ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കിലാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞ ഒരു ന്യൂഡ് ആയിട്ടുള്ള ഷെയ്ഡ്, അതുപോലെ ഒരു എന്താ പറയാ ചെറിയൊരു പീച്ച് ടച്ച് ഒക്കെ ഉള്ള ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ നല്ല വെച്ചുകഴിഞ്ഞാൽ ഏതൊരു നല്ലൊരു ഡ്രസ്സിന്റെ ഒപ്പമൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. കാരണം എന്താ പറയാ ഇപ്പോ ഡാർക്ക് ടു ലൈറ്റ് സ്കിൻ ആണെങ്കിലും ഇപ്പൊ എന്താ പറയാ കുറച്ചൊരു മീഡിയം ലൈറ്റ് സ്കിന്നുകളാണെങ്കിലും വാഷ് ഔട്ട് ചെയ്യാതെ നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ അത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മിസ് ക്ലെയറിന്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം എന്നുള്ളതിന്റെ നമ്പർ 42 ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എന്താ പറയാ പിങ്കിഷ് ന്യൂഡിന്റെ ഒപ്പം ഒരു പിങ്ക് ആഡ് ചെയ്ത് എങ്ങനെയാണോ കണ്ടോ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ എന്നാലും എന്താ പറയാ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കളറാണിത്. അതുപോലെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ വൈബയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്. ദെൻ ഷെയ്ഡ് നമ്പർ 1 ആണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഒക്കെ ലിങ്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ലിപ് ക്രയോൺ പോലെയാണ് വരുന്നത്. ലിപ്സ്റ്റിക് ആണ് കണ്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റ് ആയിട്ടൊരു ന്യൂഡാണ്. നമുക്ക് എന്താ പറയുക ജീൻസിന്റെ ഒപ്പമൊക്കെ പെയർ ചെയ്യാനൊക്കെ പറ്റിയത്. അതുപോലെ നമുക്ക് എന്താ പറയുക നല്ല ഞാൻ എപ്പോഴും ഡാർക്കർ കളേഴ്സിനോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ ഇടാന്നുണ്ടെങ്കിൽ നല്ല ചില്ലി റെഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇടാനാണ് കേട്ടോ എനിക്കൊരു താല്പര്യം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ന്യൂഡ് ഇഷ്ടപ്പെട്ടവർക്ക് പറ്റിയൊരു നല്ലൊരു എന്താ പറയാ സജഷൻ ആണ് എൻ വൈ ബയുടെ ഷെയ്ഡ് നമ്പർ 1 ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്. എന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഡാർക്കർ കളേഴ്സിനെ ഇഷ്ടപ്പെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്കർ ഷെയ്ഡ്സ് ഇടാൻ താല്പര്യപ്പെടുന്നവർക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് സജസ്റ്റ് ചെയ്യുള്ളൂ. ഇത് നമ്മുടെ കളർ ബാറിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. കളർ ബാറിന്റെ മാറ്റ് മീ ആസ് ഐ ആം ലിപ് കളർ ആണ്. ഇത് സെബോട്ടേറ്റ് 002 ആണ് കേട്ടോ ഷെയ്ഡ് നമ്പർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം വാഷ് ഔട്ട് ചെയ്യുന്നില്ല. അതുപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര വലിയ എന്താ പറയാ കിസ് പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ഒന്നല്ല. ചെറുതായിട്ട് സ്മഞ്ചൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ ലാസ്റ്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ ബെല്ലാവോട്ട് എന്നാണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു. മാറ്റ് ലിപ് ക്രയോൺ ആണ്. ഞാൻ ഇതിന്റെ എന്താ പറയാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ന്യൂഡാണ് കേട്ടോ. കണ്ടോ നല്ല സൂപ്പർ ന്യൂഡായിട്ടുള്ള കളറാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എങ്ങനെ പറയാ, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുണ്ടെന്ന് പോലും തോന്നില്ല. നമ്മളിപ്പോ മോസ്റ്റ് ഓഫ് ദി യൂട്യൂബേഴ്സ് ഞാനും ചെയ്തിട്ടുണ്ട്, എന്താ പറയാ, നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറഞ്ഞ ട്യൂട്ടോറിയൽ ചെയ്യണം. അപ്പൊ അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ലിപ്സ്റ്റിക് ആണ്. നമുക്കിപ്പോ എത്ര ഏജ് ആയാലും നിങ്ങൾ നോക്കി നോക്ക്, ഇത്രയും കളേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കളേഴ്സ് കളർ നോക്കി നോക്കും, നല്ല സൂപ്പർ ആയിട്ടില്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയാ, ഞാൻ ഡെയിലി യൂസിനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാനത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഈ ലിപ്സ്റ്റിക്കിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെന്താ, പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ന്യൂഡ് അതല്ലെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയും നിങ്ങൾക്ക് എന്താ പറയാ, ലിപ്സ്റ്റിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ കാണാന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുക, അതുപോലെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കാരണം എനിക്ക് എന്റെ വീഡിയോസ് കാണുന്ന അത്ര ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മുടെ കയ്യിൽ, എന്താ പറയാ, ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമുക്ക് വീഡിയോസ് ഇടാനൊക്കെ കൂടുതൽ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. അതുപോലെ എന്താ പറയാ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ മെസ്സേജ് ചെയ്യുക. അതുപോലെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട്. ഞാൻ ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ആ പേജിലാണ് ഫസ്റ്റ് ഞാൻ ഇടാറുള്ളത്. അതുപോലെ എൻ്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും പേജൊക്കെ ഞാൻ ഈ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ ഞാൻ മെൻഷൻ ചെയ്യാട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യാൻ നോക്കുക. സെയിം നെയിം തന്നെയാണ്, സ്റ്റൈൽ വിത്ത് ലവ് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി നെയിം. അപ്പൊ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ, ടാറ്റാ, ബൈ ബൈ.